ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഏകാഗ്രതയെ സ്വീകരിക്കൂ, ഏകാന്ത പ്രിയരാകൂ എന്ന വിഷയത്തിൽ ഇന്നത്തെ സ്വമാനമാണ്. ഞാൻ ചൈതന്യമൂർത്തിയാണ്. യോഗാഭ്യാസം ഞാൻ ചൈതന്യമൂർത്തിയായ ആത്മാവ് ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സർവരുടെയും മനോകാമനകൾ പൂർത്തീകരിക്കുന്നു. എൻ്റെ ദർശനം ലഭിക്കുന്നതിനായി ഭക്തരുടെ വളരെ വലിയ ക്യൂ തന്നെ മുന്നിൽ കാണാനാകുന്നു. എൻ്റെ ദർശനം ലഭിക്കുന്നതിലൂടെ അനേക ഭക്തർ പ്രസന്നരാകുന്നു. ചിന്തനമിതാണ്, ചൈതന്യമൂർത്തിയായ എൻ്റെ കർത്തവ്യം എന്താണ്? ഈ സ്ഥിതിയിലിരിക്കുന്നതിലൂടെ ഏതെല്ലാം പ്രകാരത്തിലുള്ള സേവനങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്നത്തെ അവ്യക്ത സൂചന ഏകാന്തവാസിയാകുക എന്നതിനർത്ഥം എല്ലായിടത്തുമുള്ള അന്തരീക്ഷത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നും ഉപരി പോകുക എന്നാണ്. ചിലർ ഇങ്ങനെയാണ്, ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല, കൂട്ടായ്മയിൽ ഇരിക്കാനും ചിരിക്കാനും സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് ബഹിർമുഖി ആണ്. ഇപ്പോൾ സ്വയത്തെ ഏകാന്തവാസിയാക്കൂ, അർത്ഥം എല്ലാ ആകർഷണങ്ങളുടെ വൈബ്രേഷനിൽ നിന്നും അന്തർമുഖിയാകൂ. അഭ്യാസം മാത്രം ഉപയോഗപ്രദമാകുന്ന സമയം ഇപ്പോൾ വരികയാണ്. ഒരു പക്ഷേ പുറമെയുള്ള ആകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ ആയിരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ശീലം സമയത്ത് നിങ്ങളെ വഞ്ചിക്കും. ഇപ്പോൾ ഇന്നത്തെ സ്വമാനത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ഓരോ ദിവസം കൂടുന്തോറും സ്വമാനത്തിൻ്റെ ലക്ഷ്യം ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ മഹാനാത്മാവാണെന്ന് പറഞ്ഞല്ലോ. സർവർക്കും മഹാനാണെന്നുള്ള അനുഭൂതിയും ഉണ്ടാകണമല്ലോ. ഓരോരുത്തരെ പ്രതിയും അത്തരത്തിലുള്ള ഭാവനയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഭാവന സൂക്ഷ്മമാണെങ്കിലും അത് ശക്തിശാലിയാണ്. ഇന്ന് ബാബ പറഞ്ഞത് ഞാൻ ചൈതന്യമൂർത്തിയാണ്. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് മൂർത്തികളുടെ മുന്നിലേക്ക് പോകാറുണ്ടല്ലോ. ബാബയും വർണ്ണിക്കാറുണ്ട് മുരളികളിൽ ലക്ഷ്മീനാരായണൻ്റെ ഡൽഹിയിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച്. ഞാൻ ചെറുപ്പത്തിൽ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് തീർത്തും ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിരുന്നു. അതിനാൽ വൈകുന്നേരത്ത് കോളേജിൽ നിന്നും പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ലക്ഷ്മീനാരായണൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത്രയ്ക്കും ആകർഷണം ആ മൂർത്തിയിലുണ്ടായിരുന്നു. അതെന്തിൻ്റെ ആകർഷണമാണ്? വസ്ത്രങ്ങളിലോ അതുപോലെ ആഭരണങ്ങളിലോ അല്ല, അവരുടെ നേത്രങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ, ദയയുടെ, തൻ്റേതാണെന്നുള്ള ഭാവത്തിൻ്റെ, സമീപതയുടെ ഭാവനയുണ്ടായിരുന്നു. നോക്കിക്കൊണ്ടേയിരിക്കാനായിട്ട് തോന്നും. അവരുടെ മൂർത്തിയിൽ ദിവ്യതയുണ്ട്, പക്ഷെ ദിവ്യതയോടൊപ്പം തന്നെ പ്രേമത്തിൻ്റെ അനുഭൂതി ആ മൂർത്തിയിലൂടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ നേത്രങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ചൈതന്യമൂർത്തിയായി തീരണം. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? എവിടെ നിന്ന് ആരംഭിക്കണം? നേത്രങ്ങൾ അർത്ഥം നേത്രത്തിലൂടെ സർവ്വതും പറയപ്പെടുന്നു എന്ന് പറയും. മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുമല്ലോ. വളരെ സൂക്ഷ്മമാണ്. അതായത് ആദ്യം സ്മൃതിയാണ് ആരംഭിക്കുന്നത്. ആരെങ്കിലും കാണുന്ന സമയത്ത് അവരുടെ അനാദി സ്വരൂപം ഓർമ്മ വരുന്നു. അവരെന്താണ്, ഏതാണ്, ഈ സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഓർമ്മ വരേണ്ടത്. ഈ ആത്മാവ് പ്രേമസ്വരൂപമാണ്, ശാന്തി സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ് എന്നുള്ളത് ഓർമ്മ വരണം. സ്മൃതിയിലൂടെയാണ് വൃത്തി ഉണ്ടാകുന്നത്. വൃത്തിയിലൂടെ ദൃഷ്ടിയിൽ വരുന്നു. ഒന്ന്, മറ്റുള്ളവരുടെ സ്വരൂപത്തെ നോക്കിക്കൊണ്ട് സ്മൃതി ഉണരുക. രണ്ട്, അവനവൻ്റെ തൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതി ഉണരുക. ഇന്ന് നമുക്ക് ഈ അഭ്യാസം ചെയ്യാം. ഞാൻ ചൈതന്യമൂർത്തിയാണ്. അപ്പോൾ നമുക്കുള്ളിൽ ഉണരുന്ന സ്മൃതി
ബാബ ഇടയ്ക്ക് പഞ്ചസ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യിപ്പിക്കാറുണ്ടല്ലോ, എന്തിനാണ് ബാബ ചെയ്യിക്കുന്നത്? ഈ സ്മൃതി നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഫരിസ്തയിൽ നിന്നും ദേവതയായി തീരുകയാണ് എന്നുള്ളത്. ഫരിസ്തയായിക്കൊണ്ടിരിക്കുന്നു, പിന്നീട് ദേവതയായി മാറും. ഈ ഒരു സ്മൃതി നമ്മളിൽ ഉണരുമ്പോൾ നമ്മുടെ വൃത്തിയിൽ ആത്മീയത, ദിവ്യത അനുഭവപ്പെടും. ചിലർ ചോദിച്ചിരുന്നു, മൂർത്തി അർത്ഥം നിൽക്കുന്നതാണോ ഇരിക്കുന്ന മൂർത്തിയാണോ എന്ന് ചോദിച്ചു ആരോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 1980 നിർമ്മൽ ശാന്താദാദി, നിങ്ങൾക്കറിയാമല്ലോ ബ്രഹ്മബാബയുടെ ലൗകിക പുത്രിയാണ്, അവർ ന്യൂയോർക്കിൽ വന്നിരുന്നു. നമ്മുടെ പക്കൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, 3 ബെഡ്റൂം ഉള്ള അപ്പാർട്ട്മെൻറ്റാണ്. എപ്പോൾ വാതിൽ തുറക്കുമ്പോഴും വന്നവർക്ക് തോന്നണം ഒരു ദേവിയാണ് വാതിൽ തുറന്നതെന്ന്. ഞാൻ ആ കാര്യം മുൻപ് കേട്ടിട്ടുണ്ട്. ദാദി പറയുമായിരുന്നു, വാതിൽ തുറക്കുമ്പോൾ സാധാരണ ഒരു വ്യക്തി തുറന്നു എന്ന് ആർക്കും, വരുന്നവർക്ക് അനുഭവപ്പെടരുത്, ഒരു ദേവി തുറന്ന പോലെ തോന്നണം. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ സേവാകേന്ദ്രം ഒരു ക്ഷേത്രം പോലെയാണ്. ക്ഷേത്രത്തിൽ ദേവിമാരല്ലേ ഇരിക്കുക? ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. ഗായത്രി ബഹൻ UNലേക്ക് പോകും, കലാബഹൻ ജോബിൽ പോകും, ചിലപ്പോൾ ഒരു മാതാജി ഉണ്ടാകും, അവരിടയ്ക്ക് ഉണ്ടാകുകയും ഇല്ല. അപ്പോൾ ഞാൻ വന്നിട്ടാണ് വാതിൽ തുറക്കുന്നത് ആരെങ്കിലും വന്നാൽ. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരും, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഏറ്റവും ആദ്യം പരസ്പരം നമ്മൾ കണ്ടുമുട്ടുന്നത് ദൃഷ്ടിയിലൂടെയല്ലേ. അതിനാലല്ലേ ബാബ ദൃഷ്ടി എടുക്കാനും ദൃഷ്ടി കൊടുക്കാനും പറയുന്നത്. യോഗാഭ്യാസത്തിൻ്റെ സമയത്തിലും ആദ്യത്തെ കോണ്ടാക്റ്റ് ഒരാളുമായി ദൃഷ്ടി മുഖേനയാണ് ഉണ്ടാകുന്നത്. ദൃഷ്ടി മുഖേന എന്തൊരു അനുഭൂതിയാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് ആദ്യം നോക്കണം. പവിത്രതയുടേതാണോ ദിവ്യതയുടേതാണോ തൻ്റേതാണെന്നുള്ള സമീപതയുടെ അനുഭൂതിയാണോ അവർക്കുണ്ടാകുന്നത് എന്ന് നോക്കണം. അതെപ്പോഴും അവരുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും ഈ ദൃഷ്ടി. അപ്പോൾ പവിത്രതയുടെ ആധാരത്തിൽ ദിവ്യതയുടെ സ്മൃതി, ദിവ്യതയുടെ വൃത്തി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം അവരുടെ കണ്ണുകളിൽ, അവരുടെ ദൃഷ്ടിയിൽ സ്ഥിരത ധാരാളം ഉണ്ടായിരിക്കും. സ്ഥിരമായിരിക്കും അവരുടെ ദൃഷ്ടി. അതായത് അവരുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ല, മനസ്സുകൊണ്ട് പോലും പോകുകയില്ല. അവരുടെ നേത്രം സ്ഥിരതയുള്ളതായിരിക്കും. അർത്ഥം അവരുടെ ചിത്ത്, അർത്ഥം ആന്തരിക മനോഭാവം വളരെ ഏകാഗ്രത ഉള്ളതായിരിക്കും. ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ടെങ്കിൽ ദൃഷ്ടിയുടെയും ഏകാഗ്രത അഥവാ സ്ഥിരത ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. സ്ഥിതി നമ്മുടെ സ്ഥിരതയുള്ളതാണെങ്കിൽ ബാബ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അഥവാ നമുക്ക് ഏകാന്തവാസിയായിട്ട് മാറണം എങ്കിൽ നാനാവശത്തുമുള്ള വൈബ്രേഷനിൽ നിന്ന് നമുക്ക് ഉപരിയിലേക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ, ലോകത്തിൽ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. എൻ്റെ അടുത്ത് എന്തിന് വൈബ്രേഷൻസ് എത്തണം? അവരുടെ എന്നിലേക്ക് ആ വൈബ്രേഷൻസ് എത്തേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവരുടെ ഭാവത്തെ മനസ്സിലാക്കുക, അവരുടെ ഭാവനയെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക എന്നുള്ളത് വേറെ കാര്യം. ബാബ പറയുന്നത് പലരും ഇങ്ങനെയാണ്, പലർക്കും ഏകാന്തത ഇഷ്ടമല്ല. ഒറ്റയ്ക്കിരിക്കാൻ എനിക്കും ഇഷ്ടമല്ല, ശരി തന്നെയാണ്. ഞാൻ ഏതൊരു സെൻറ്ററിൽ പോവുകയാണെങ്കിലും ചെറുപ്പം മുതൽക്ക് തന്നെ 12-ഉം 13-ഉം പേര് ഏകദേശം ഒരു സെൻറ്ററിൽ ഉണ്ടാകും. ഒരുമിച്ച് 13 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ചാണ് കഴിക്കുന്നത്. കൂട്ടായ്മ എല്ലാവർക്കും വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷേ ബഹിർമുഖരായിരിക്കരുത്. പലർക്കും എല്ലാവരുടെയും കൂടെ ഇരുന്നുകൊണ്ട് ചിരിക്കുക, സംസാരിക്കുക, ഇതിനൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇത് ബഹിർമുഖതയിലേക്ക് വരിക എന്നുള്ളതാണ്. പുഞ്ചിരിക്കണം, ചിരിക്കണം, ശരി തന്നെ. പക്ഷേ ബഹിർമുഖരായി ഉറക്കച്ചിരിക്കരുത്. അപ്പോൾ സർവപ്രകാരത്തിലുള്ള ആകർഷണങ്ങളുടെ വൈബ്രേഷനിൽ നിന്നും ഉപരിയിലിരിക്കണം.
സമയം ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അഭ്യാസമാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്ന സമയത്ത് ഉപയോഗപ്പെടുക. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ അവ്യക്ത സൂചനയാണല്ലോ ഇത്. ബാബയിൽ നിന്നുമുള്ള ഫീലിംഗ്സ് നമുക്ക് എടുക്കണം. ഭൂമിയിലുള്ള ഫീലിംഗ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മനുഷ്യരുടെ വ്യക്തികളുടെ ഫീലിംഗ്സ്, ഒരു സെക്കൻഡിൽ നമ്മൾ കാര്യത്തെ ഇല്ലാതാക്കണം, ഫുൾ സ്റ്റോപ്പ് ഇടണം. എല്ലാവർക്കും ഇത് ചെയ്യുന്നതിലൂടെയുള്ള വ്യത്യാസം അനുഭവപ്പെടാൻ സാധിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് ഡ്രാമയാണ്, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പുറമെയുള്ള ആകർഷണത്തിൽ നാം വശപ്പെടുകയാണെങ്കിൽ, അതിൻ്റെ അഭ്യാസമാണ് നമ്മളിലുള്ളത് എങ്കിൽ, തീർച്ചയായിട്ടും സമയം നമ്മളെ ചതിക്കുക തന്നെ ചെയ്യും. ബുദ്ധി ബാബയോടൊപ്പമായിരിക്കണം, താങ്കളുടെ ഏകാഗ്രത ബാബയിലേക്കായിരിക്കണം. അതിലൂടെ എന്ത് പ്രാപ്തിയാണോ നമുക്കുണ്ടാകുന്നത്, പ്രത്യേകിച്ചും ബാബയുടെ സമീപതയുടെ, ബാബയുടെ സൂചന പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കണം. പക്ഷെ അത് സംഭവ്യമാകണമെങ്കിൽ പുറമെയുള്ള ആകർഷണത്തിൽ പെട്ടുപോകരുത്, വൈബ്രേഷനിൽ പെട്ടുപോകരുത്. ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യവുമില്ല എന്ന മട്ടിൽ കേൾക്കണം. അഥവാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, വർണ്ണിക്കുന്നു, ചർച്ച ചെയ്യുന്നു എങ്കിൽ അത് പിന്നീട് നമ്മുടെ സംസ്കാരമായി തീരും. അങ്ങനൊരു സംസ്കാരം നമുക്ക് ആവശ്യമില്ല. അതിനാൽ ചൈതന്യമൂർത്തി അർത്ഥം അവരിൽ നിന്നും വൈബ്രേഷൻസ് നൽകും, മറ്റുള്ളവർക്ക് പോകും. അല്ലാതെ മറ്റുള്ളവരുടെ വൈബ്രേഷൻസിൽ അവരടിമപ്പെടില്ല. ഇത് വളരെ നല്ലൊരു സ്ഥിതിയാണ്, നമുക്ക് നന്നായി അനുഭവപ്പെടും ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു അഭ്യാസം ചെയ്യൂ. ഞാൻ ചൈതന്യമൂർത്തി ആത്മാവാണ്. ഭഗവാൻ, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണിത്. ഭഗവാനാണ് നമ്മുടെ മൂർത്തി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ആളുകളല്ല, ഭഗവാന്റെ രചനയാണ്. ഗീതമുണ്ടല്ലോ, ആരുടെ രചനയാണോ ഇത്രയും സുന്ദരം, അപ്പോൾ രചയിതാവ് എത്ര മനോഹരമായിരിക്കും. നമ്മുടെ മുഖത്തിലൂടെ നമുക്ക് ബാബയെ പ്രത്യക്ഷപ്പെടുത്തണം. ഓം ശാന്തി.